ഹായ് ഓൾ, മനസ്സിൻ്റെ മറ്റൊരു സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. സോ ഇതിൻ്റെ 2022 ഡിസംബർ മാസം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ മൊഡ്യൂൾ 1 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ മൊഡ്യൂൾ 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊഡ്യൂൾ 1 സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം. റിവ്യൂ ഓഫ് സ്റ്റാറ്റിക്സ്, കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ടൈപ്സ്, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻസ്, ഹുക്സിലോ ആൻഡ് യങ്സ് മോഡൽസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആക്ച്വലി ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഹുക്സിലോ, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ടൈപ്സ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ, ഇതൊക്കെ. ദെൻ അടുത്തെന്താണ്? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഫോർ മൈൽഡ് സ്റ്റീൽ. ഇത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി, വർക്കിംഗ് സ്ട്രെസ്, ദെൻ ആക്സിലി ലോഡഡ് ബാഴ്സ് വിത്ത് യൂണിഫോം ക്രോസ് സെക്ഷൻ. അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്, സ്ട്രെയിന് ആൻഡ് ഡീഫോർമേഷൻ. ഓക്കെ, ദെൻ ഡീഫോർമേഷൻ ഓഫ് ആക്സിലി ലോഡഡ് ബാഴ്സ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ ആൻഡ് ബാഴ്സ് വിത്ത് വേരിയിങ് ആക്സിയൽ ലോഡ്സ്. പ്രോബ്ലമാണ് ഈ ഭാഗം എന്ന് ചോദിക്കുന്നത്. സ്റ്റാറ്റിക്കലി ഇൻഡർ ഡിറ്റർമിനേറ്റ് സിസ്റ്റംസ്. സോ ഇത്രയാണ് മൊഡ്യൂൾ 1 സിലബസിൽ വരുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് എയിലെ 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ ദി സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് മൈൽഡ് സ്റ്റീൽ ആൻഡ് മാർക്ക് ഇറ്റ്സ് സാലിയൻ്റ് പോയിൻറ്റ്സ്. മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ സാലിയൻ്റ് പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറയുന്നത് ഫോർ മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾക്ക് മൈൽഡ് സ്റ്റീലിന് പകരം ചിലപ്പോൾ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാനായി ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊള്ളം സെയിം സാധനം തന്നെ വലിച്ചോളണം. ഓക്കെ, മൈൽഡ് സ്റ്റീലിനാന്ന് മൈൽഡ് സ്റ്റീൽ എന്ന് പറയാം അല്ലെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നും പറയാം. രണ്ട് രീതി ചോദിച്ചാലും സെയിം തന്നെയാണ്. സോ ഇതിൻ്റെ കർവ് എങ്ങനെ വരും? ഈ രീതിയിലാണ് അതിൻ്റെ കർവ് വരുന്നത് അല്ലേ. ഈ രീതിയിൽ കർവ് വരും. ഇതിലുള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കിയേ. പോയിൻറ്റ് എ, പോയിന്റ് ബി, പോയിന്റ് സി, പോയിന്റ് ഡി, പോയിന്റ് ഇ, പോയിന്റ് എഫ്. എല്ലാ പോയിന്റും മാർക്ക് ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് വരയ്ക്കുക, പോയിന്റെല്ലാം മാർക്ക് ചെയ്യുക. 3 കിട്ടും. പോയിന്റ് എ എന്ന് വിളിക്കുന്ന പേരാണ് എന്ത്? പോയിന്റ് എ എന്ന് വിളിക്കുന്നവരാണ് ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. പോയിന്റ് ബി എന്താണ്? ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഇലാസ്റ്റിക് ലിമിറ്റ്. പോയിന്റ് സി എന്ന് വിളിക്കുന്നവരാണ് എന്ത്? അപ്പർ ഈൽഡ് പോയിന്റ്. അപ്പർ ഈൽഡ് പോയിന്റ്. പോയിന്റ് ഡി എന്ന് വിളിക്കുന്നവരാണെന്ത്? ലോവർ ഈൽഡ് പോയിന്റ്. ലോവർ ഈൽഡ് പോയിന്റ്. പോയിന്റ് ഇ എന്ന് വിളിക്കുന്നവരാണെന്ത്? അൾട്ടിമേറ്റ് സ്ട്രെസ്. ഓക്കെ, പോയിന്റ് ഇ എന്ന് വിളിക്കുന്നവരാണെന്ത്? അൾട്ടിമേറ്റ് സ്ട്രെസ്. പോയിന്റ് എഫ് എന്ന് വിളിക്കുന്നവരാണെന്ത്? ബ്രേക്കിംഗ് സ്ട്രെസ്. ബ്രേക്കിംഗ് സ്ട്രെസ്. സോ 1, 2, 3, 4, 5, 6 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ജസ്റ്റ് കർവ് വരയ്ക്കുക, 3 കിട്ടും. വളരെ സിമ്പിളായിട്ട് എല്ലാ വർഷം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ യങ്സ് മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. യങ്സ് മോഡലസ് എന്താണ് ഡിഫൈൻ ചെയ്യുക? എന്താണ് യങ്സ് മോഡലസ്? നമുക്കറിയാം എന്താണ്. വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ്, വിതിൻ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വാട്ട്? സ്ട്രെയിൻ അല്ലേ. ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ അകത്ത് സ്ട്രെസ് എന്താണ്? സ്ട്രെയിനോട് പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാൻ പറ്റും, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻ്റ് അല്ലേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ കോൺസ്റ്റൻ്റിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി അല്ലേ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 3 ഉണ്ട്. 3 മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. ഏതൊക്കെയാണ്? 1, യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ്. ഓക്കെ, 2, ഷിയർ മോഡുലസ്. എന്താണ് ഷിയർ മോഡുലസ്? ഷിയർ മോഡുലസ്. അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? റിജിഡിറ്റി മോഡുലസ്. എന്താണ് റിജിഡിറ്റി മോഡുലസ്? റിജിഡിറ്റി മോഡുലസ്. ദെൻ അടുത്താണെന്ത്? 3 ആണെന്ത്? ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ്.
ബൾക്ക് മോഡുലസ്. ഇങ്ങനെ മൂന്ന് തരം മോഡുലൈ ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഉണ്ട്. ഇനി ഇതിൽ എന്താണ് യങ്സ് മോഡുലസ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എന്താണ് യങ്സ് മോഡുലസ്? എന്താണ് യങ്സ് മോഡുലസ്? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് നമ്മൾ എന്താ ഇ വെച്ചാൽ സൂചിപ്പിക്കുന്നത്, ഇ. ഓക്കെ, ഇ എന്ന് പറയുന്നതാണ് ആക്ച്വലി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? യങ്സ് മോഡുലസ്. ഓക്കെ, ഇനി എന്താണ് ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് വേറെ ഒന്നുമല്ല, എന്താണ് നമ്മളത് ഒരു ഫിഗർ വരച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സപ്പോസ് നമ്മുടെ കയ്യിലൊരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. ആ മെറ്റീരിയലിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ ഫിക്സ് ചെയ്തേക്കാന്ന് വിചാരിക്കാം. നമ്മൾ മുകളിൽ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കാന്ന് വിചാരിക്കാം. ഫോഴ്സ് ഈ രീതിയിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് വിളിക്കുന്ന പേരാണെന്ത്? ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് കാരണം എന്താണ്? അത് അപ്ലൈ ചെയ്യുന്ന ഈ പ്ലെയിനിന് പാരലായിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയും. സോ നമ്മളൊരു പ്ലെയിനിലൊരു ഷിയർ ഫോഴ്സ് അപ്ലൈ ആണ്. സോ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഈ പ്ലെയിൻ എന്ത് ചെയ്യും? അത് ഡീഫോം ചെയ്തിട്ട് ഈ രീതിയിൽ ഡീഫോം ആവും. ഒരു ആംഗിൾ എന്താവും? ഡീഫോം ആവും, അല്ലേ? ശരിയല്ലേ? സോ ഇതിന് ഷിയർ സ്ട്രെയിൻ സംഭവിച്ചു എന്ന് പറയാം. ഷിയർ സ്ട്രെയിൻ, ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഷിയർ ഫോഴ്സാണ്. ഈ ഷിയർ ഫോഴ്സിനെ ഇത് ആക്ട് ചെയ്യുന്ന ഈ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഷിയർ സ്ട്രെസ് കിട്ടും. ഷിയർ സ്ട്രെസ്. സോ ഷിയർ സ്ട്രെസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സ്ട്രെയിൻ ഉണ്ടാവുക, അതൊരു അതിൻ്റെ ഷേപ്പിനൊരു ഡിഫർമേഷൻ സംഭവിക്കാം. എന്തുണ്ടാകുന്നു? ഷിയർ സ്ട്രെയിൻ ഉണ്ടാകുന്നു. സോ ഈ ഷിയർ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇതിനെ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. അതിനുമ്പോൾ സി വെച്ച് റെപ്രസെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ ജി വെച്ചൊക്കെ റെപ്രസെൻ്റ് ചെയ്യും. മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ മോഡുലസ് ഷിയർ മോഡുലസ് എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തേതാണെന്ത്? ബൾക്ക് മോഡുലസ്. ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കേ, യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെസ് നമ്മുടെ റിജിഡിറ്റി മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ബൾക്ക് മോഡുലസ് എന്തായിരിക്കും? ബൾക്ക് മോഡുലസ് നമ്മൾ കെ വെച്ചാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? വോളിയം സ്ട്രെസ്, വോളിയം സ്ട്രെസ് അല്ലെങ്കിൽ വോളിയമെട്രിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. ഇതാണ് എന്ത് പറയുന്ന റിജിഡിറ്റി മോഡുലസ്. നമുക്ക് എക്സാം ചോദിച്ചിരിക്കുന്നത് യങ്സ് മോഡുലസ് എന്താണെന്ന് മാത്രമാണ് എന്ന് എഴുതി, അതല്ല അടുത്ത എക്സാം ചിലപ്പോൾ ഷിയർ മോഡുലസ് എന്തായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ബൾക്ക് മോഡുലസ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ മൂന്ന് അറിഞ്ഞിരുന്ന വേണം. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ, ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. ദെൻ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിമെട്രിക് സ്ട്രെസ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ആണ്. ഓക്കെ, കുഴപ്പമില്ല. നാവും ഇപ്പം നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി നമ്മൾ എസ് ഐ പാർട്ടിലേക്ക് പോവാണ്. എസ് ഐയിൽ ഫസ്റ്റ് രണ്ട് പ്രോബ്ലംസ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം എന്താന്ന് നോക്കാം. എ സ്റ്റീൽ ബാർ, ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, എ ബി സി ഡി, കൺസിസ്റ്റ് ഓഫ് ത്രീ സെക്ഷൻസ്. അതിന് മൂന്ന് സെക്ഷൻസ് ഉണ്ട്. എ ബി ഈസ് ഓഫ് 20 mm ഡയമീറ്റർ. ഓക്കെ, എ ബി എന്ന് പറഞ്ഞ സെക്ഷന് 20 mm ആണ് ഡയമീറ്റർ, ആൻഡ് 200 mm ലോങ്. 200 mm ആണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ബി സി ഈസ് 25 mm. ബി സി എന്ന് പറയുന്നത് 25 mm ആണ് അതിൻ്റെ ഡയമീറ്റർ. ഡയമീറ്റർ അല്ല, 25 mm സ്ക്വയർ. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? 25 mm ഉള്ള സൈസുള്ള ഒരു സ്ക്വയറാണ് അല്ലേ. ആൻഡ് 400 mm ലോങ്, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 400 mm ആണ്. ഓക്കെ, സി ഡി ഈസ് 12 mm ഡയമീറ്റർ. സി ഡിയുടെ ലെങ്ത് എത്രയാണ്? സോറി, ഡയമീറ്റർ എത്രയാണ്? 12 mm ആണ്. ആൻഡ് 200 mm ലോങ്, 200 mm ആണ് അതിൻ്റെ ലെങ്ത്. സോ എന്താണ് നമ്മുടെ കയ്യിൽ? ഒരു സ്റ്റീൽ ബാർ ഉണ്ട്, അതിന് മൂന്ന് സെക്ഷൻസ് ഉണ്ട്, എ ബി, ബി സി, സി ഡി. എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? എത്രയാണ്? 20 ആണ് അല്ലേ, 20 mm ഡയമീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 200 mm ആണ്.
ഓക്കെ. ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പുള്ള സെക്ഷനാണ്. ഇനി അടുത്തത് ബി സി. ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 mm സൈഡുള്ള സ്ക്വയറാണ്, 25 അല്ലേ. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 400 mm ആണ് അല്ലേ. ഇതേ അടുത്ത എന്താണ്? സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 mm ഡയമീറ്റർ ഉള്ള ഒരു സെക്ഷനാണ്. അതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 200 mm. അതിൻ്റെ ലെങ്ത്തും 200 mm ആണ്. സോ എ ബി സി ഡി. സോ ഇങ്ങനെ ഒരു എന്ത് വന്നേക്കുവാണ്? സ്റ്റീലിൻ്റെ ബാർ ഉണ്ടെന്ന് പറഞ്ഞേക്കുവാണ്. ദി ബാർ ഈസ് സബ്ജക്റ്റഡ് ടു അൻ ആക്സിയൽ കംപ്രസീവ് ലോഡ് വിച്ച് ഇൻഡ്യൂസസ് എ സ്ട്രെസ് ഓഫ് 30 MN/m² ഓൺ ദി ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ. ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ ഇവിടെ തരുന്നത് ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ ഏതാണ്? ഈ 25 x 25 ആണ് അല്ലേ, ശരിയല്ലേ. ഇതാണ് ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ ലാർജസ്റ്റ് ക്രോസ് സെക്ഷനിൽ 30 MN/m² സ്ട്രെസ് വരുന്ന രീതിയിൽ ഒരു ആക്സിയൽ കംപ്രസീവ് ലോഡ് ഇതിൽ ആക്ട് ചെയ്യാന്ന് പറയുകയാണ്. അതായത് ഇതിലൊരു ആക്സിയൽ കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യാണ്. എത്രയാണ് നമുക്ക് അറിയത്തില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഈ ആക്സിയൽ കംപ്രസീവ് ലോഡ് മൂലം ഈ ഏറ്റവും വലിയ ക്രോസ് സെക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാണ്? 30 MN/m² ആണ്. 30 MN/m² ഈ സ്ട്രെസ്സിൻ്റെ ചാപ്റ്ററിൽ ഈ യൂണിറ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. MN/m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനോട് ഇക്കലാണ്? നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് 30 MN/m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 N/mm² ആണ്. ഒന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. 30 MN/m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 N/mm² ആണ്. നമുക്ക് ഈ ഡയമെൻഷൻസൊക്കെ മിക്കവാറും പ്രോബ്ലത്തിൽ, ഓൾമോസ്റ്റ് ഓൾ പ്രോബ്ലത്തിൽ എന്തായിരിക്കും? MM-ലായിരിക്കും തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും എന്തിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മീറ്ററിലേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ ആൻസർ കിട്ടാൻ നമ്മൾ ഈ N/mm² തന്നെ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ MN/m² സ്ട്രെസ്സിൻ്റെ വില തന്നെയാണ്. അപ്പോൾ നിങ്ങൾ MN/m² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് 30 N/mm² തന്നെയാണ് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ സ്ട്രെസ്സിൻ്റെ വലിയ 30 N/mm² ആണ്, അല്ലെങ്കിൽ 30 MN/m² ആണ്. ഓക്കെ. ഇനി ഡിറ്റർമൈൻ ദി ടോട്ടൽ ഡിക്രീസ് ഇൻ ലെങ്ത്. ടോട്ടൽ ഡിക്രീസ് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെൻ ദി ലോഡ് ഈസ് ലോഡ് അപ്ലൈഡ് ഈസ് 210 GPa. അപ്ലൈ ചെയ്തേക്കുന്ന ലോഡിൻ്റെ സോറി കേട്ടോ. ഡിറ്റർമൈൻ ദി ടോട്ടൽ ഡിക്രീസ് ഇൻ ലെങ്ത് വെൻ ദി ലോഡ് ഈസ് അപ്ലൈഡ്. ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ടോട്ടൽ ഡിക്രീസ് ഇൻ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. യങ്സ് മോഡലസ് ഈയുടെ വില വന്നേക്കുവാണ് എത്രയാണ്? 210 GPa. 210 GPa. അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിച്ചോളും. യങ്സ് മോഡലസ് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 210 GPa ആണ് അല്ലേ. GPa, ഈ GPa-നെ നമ്മൾ സാധാ പാസ്കലിലേക്ക് അല്ല കൺവേർട്ട് ചെയ്യേണ്ടത് എളുപ്പത്തിന്. ഇനി പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ 210 GPa നമ്മൾ എന്ത് ചെയ്യാം? 210 × 10³ MPa എന്ന് എഴുതാൻ പാടില്ലേ അല്ലേ. 210 × 10³ MPa എന്ന് എഴുതാൻ പാടില്ലേ. എങ്ങനെയാണ്, എന്താണ് ഒരു GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, 10⁻⁹ Pa അല്ലേ. ഒരു MPa എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു MPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³⁶ Pa ആണ്. 10⁻⁶ Pa ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു GPa എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു GPa എന്ന് പറയുന്നത് എന്താണ്? സോറി, ഒരു MPa എന്ന് പറയുന്നത് 10³ GPa എന്ന് പറയാൻ പാടില്ലേ അല്ലേ. സോറി, ഒരു MPa, GPa എന്ന് പറയുന്നത് നേരെ തിരിഞ്ഞുപോയി. ഒരു GPa ഈസ് ഈക്വൽ ടു 1 GPa ഈസ് ഈക്വൽ ടു 10³ MPa എന്ന് പറയാൻ പാടില്ലേ. കാരണം എന്താണ്? MPa എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്, GPa എന്ന് പറഞ്ഞാൽ 10⁻⁹ ആണ്. സോ 210 GPa, അല്ലെങ്കിൽ 210 × 10³ MPa ആണ് നമ്മുടെ യങ്സ് മോഡലസ്. സോ ആ യൂണിറ്റ് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്തോളാം. 30 MN/m² നമ്മൾ 30 N/mm² എന്ന് എഴുതി. ദെൻ യങ്സ് മോഡലസ് ഈസ് ഈക്വൽ ടു 210 GPa ആണ്, അതായത് 210 × 10³ MPa ആണ്, അല്ലെങ്കിൽ 210 × 10³ Nm² ആണ്.
അപ്പൊ എന്താ എല്ലാ ക്വാണ്ടിറ്റീസും ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ്, എല്ലാ ഡയമെൻഷൻസും എന്താണ് എം എമ്മിലും ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഇനി പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സോ നമുക്ക് എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത്, ഡിക്രീസ് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഡിക്രീസ് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ അപ്ലൈ ചെയ്ത ലോഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ അപ്ലൈ ചെയ്തേക്കുന്ന ലോഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കണം നോക്കാം. നമുക്ക് പറഞ്ഞേക്കാണ് ഈ ലാർജസ്റ്റ് ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് 30 MN പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 30 N പെർ mm സ്ക്വയർ ആണ്. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, എന്താ, ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ഈ സ്ട്രെസ്സിന്റെ വാല്യൂ തന്നേക്കണേ, ഈ ഈ ലാർജസ്റ്റ് ക്രോസ് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 30 N പെർ എം എം സ്ക്വയർ ഈസ് ഇക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ എന്താണ്? 25 × 25 ആണ് അല്ലേ. 25 × 25, കാരണം എന്താ, നടുക്ക് എന്താണ്, ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നടുക്ക് സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലോഡിന്റെ വാല്യൂ കിട്ടും. ലോഡ് പി, ലോഡ് പി ഈസ് ഇക്വൽ ടു എന്ത് വരും? ലോഡ് പി ഈസ് ഇക്വൽ ടു 30 × 25 × 25. നമുക്ക് ചെയ്യുമ്പോൾ 1875 അത്രയും ന്യൂട്ടൺ എന്ന് കിട്ടും നമ്മുടെ ലോഡ് കിട്ടും. നമ്മൾ ലോഡ് കണ്ടുപിടിച്ചു, 1875 N എന്ന് കിട്ടി. നമ്മുടെ ഉദ്ദേശം എന്താണ്? ചേഞ്ച് ലെങ്ത് കണ്ടുപിടിക്കുക. ചേഞ്ച് ലെങ്ത്തിന് ഇക്വേഷൻ അതാ, ഒരു ഫണ്ടമെന്റൽ ഇക്വേഷൻ ഉണ്ട്, നിങ്ങളത് കണ്ടുപിടിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചേഞ്ച് ലെങ്ത് ഈസ് ഈക്വൽ ടു കോമ്പോസ്, പിന്നെ ഒന്ന് രണ്ട് സെക്ഷൻസ് ഉള്ള ഒരു ബാറാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു അതിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ സെക്ഷൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു യങ്സ് മോഡുലസ്. ഇവിടെ എല്ലാ സെക്ഷൻ്റെ മെറ്റീരിയൽ സെയിം ആണ്, അതുകൊണ്ട് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ ഈ 1 E2 എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ 3 sections ഉണ്ട്. പക്ഷേ അവിടെ 3 sections ആക്ട് ചെയ്യുന്ന ലോഡും സെയിം ആണ് അല്ലേ. 1870 എന്നുള്ള ലോഡാണ് 3 sections ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് P1 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? P L1 ÷ 1 ആ സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു E1 എന്ന് വേണ്ട E പ്ലസ് P L2 ÷ 2 സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു E ഓക്കെ പ്ലസ് P × L3 ÷ 3 സെക്ഷൻ്റെ ഏരിയ ഇൻറ്റു E. കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇനി ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, എത്രയാണ്? 1875 × ഒന്നാമത്തെ ക്രോസ് സെക്ഷൻ്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? 200 mm ആണ്. നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം നമ്മളെല്ലാം എന്താണ്? എം എമ്മിലാണ് ചെയ്യുന്നത്. സോ ഇൻറ്റു 200 ÷ 1 സെക്ഷൻ്റെ ഏരിയ. 1 സെക്ഷൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം 20 mm ആണ്. സോ ഇതെന്താണ്? ഡയമീറ്റർ ആണ് അല്ലേ. സോ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്തായിരിക്കും? പൈ ബൈ ഫോർ ഇൻറ്റു ഡി സ്ക്വയർ, 20 സ്ക്വയർ. 20 നമ്മൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എം എമ്മിലാണ് നമ്മൾ എല്ലാ യൂണിറ്റും ചെയ്യുന്നത്. ഇൻറ്റു അതിൻ്റെ യങ്സ് മോഡുലസ്, യങ്സ് മോഡുലസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം 2 × 10³ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, അതും ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ്, അതുകൊണ്ട് അതും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2 × 10³ ഓക്കെ. ദെൻ അതുപോലെ രണ്ടാമത്തെ സെക്ഷൻ്റെ പിയുടെ വാല്യൂ എത്രയാണ്? 1875 ഇൻറ്റു രണ്ടാമത്തെ സെക്ഷൻ്റെ ലെങ്ത് എത്രയാണ്? 400 ആണ് അല്ലേ. 400 ÷ രണ്ടാമത്തെ സെക്ഷൻ്റെ ഏരിയ എന്താണ്? 25 × 25. എന്തുകൊണ്ടാ? രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്വയറാന്ന് പറഞ്ഞേക്കാണ്. സോ 25 × 25 ഇൻറ്റു യങ്സ് മോഡുലസ്, യങ്സ് മോഡുലസിൻ്റെ വാല്യൂ എത്രയാണ്? 2 × 10 × 10³ ഓക്കെ. ദെൻ മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ ലോഡ് എത്ര വരും? 1875 ഇൻറ്റു മൂന്നാമത്തെ സെക്ഷൻ്റെ ലെങ്ത് എത്രയാണ്? 200. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുവാണ് 200 ÷ മൂന്നാമത്തെ സെക്ഷൻ്റെ ഏരിയ എന്താണ്? മൂന്നാമത്തെ സെക്ഷൻ്റെ ഡയമീറ്റർ എത്രയാണ് നോക്കി? 12 mm ആണ് അല്ലേ. സോ 12 π/4 × 12² ഇൻറ്റു നമ്മുടെ യങ്സ് മോഡുലസ്, 2 × 10 × 10³. സോ ഇത്രയും കാൽക്കുലേഷൻ ചെയ്യുക. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി കോമ്പോസിറ്റ് ബാർ കിട്ടും. ഓക്കെ.
ഓർ ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ കിട്ടും. എത്ര കിട്ടും എന്ന് പറയുമോ, 0.272 എന്ന് കിട്ടും. ചെയ്ത് നോക്കുക, 0.272 mm എന്ന് കിട്ടും. ഓക്കെ, സോ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളിത് എന്താ പറഞ്ഞിരുന്നത്, ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ലോഡ് കണ്ടുപിടിച്ചു. ലോഡ് എങ്ങനെ കണ്ടുപിടിച്ചത്, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് സ്ട്രെസ് തന്നിട്ടുണ്ട്, 30 MN/m². മെഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്ടൺ പെർ mm² തന്നെയാണ്. സോ അതാ ഈസിക്കൽ ടു ലോഡ് ബൈ ഏരിയ എന്ന് എഴുതി. ഇനി ഈ 30 എന്ന് പറയുന്നത് ലാർജസ്റ്റ് ക്രോസ് സെക്ഷനിൽ തന്നിരിക്കുന്ന ലോഡാണ്, സ്ട്രെസ്സാണ്. സോ ലാർജസ്റ്റ് ക്രോസ് സെക്ഷൻ്റെ ഏരിയ നമ്മൾ എഴുതി, 25 × 25. സോ ലോഡ് കിട്ടി 18750 ന്യൂട്ടൺ കിട്ടി. നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എഴുതി. ചേഞ്ച് ഇൻ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PL1/A1E+PL2/A2E+PL3/A3 ചെയ്താൽ നമുക്ക് കിട്ടും ഡെൽറ്റ എൽ ഈസിക്വൽ ടു 0.272 mm എന്ന് കിട്ടും. ഇത്രയാണ് ആ ക്വസ്റ്റ്യനുള്ളത്, 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ മെമ്പർ ABCD ഈസ് സബ്ജക്റ്റഡ് ടു പോയിൻ്റ് ലോഡ്സ് P1, P2, P3, P4. P1, P2, P3, P4 ഫിഗർ എന്നിട്ടിട്ട് ആവശ്യമാണ് ദി ഫിഗർ. കാൽക്കുലേറ്റ് ദി ഫോഴ്സ് P3യുടെ വാല്യൂ കണ്ടുപിടിക്കുക ഫോർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇഫ് P1 = 120 kN, P1 വാല്യൂ 120 kN, P2 220 kN, ഇതെത്രയാണ്, 220 kN, ദെൻ P4 160 kN, P4 160 kN. ഓക്കെ, 160 kN. സോ നമുക്ക് 120, 220, 160 മൂന്ന് ലോഡ് തന്നിട്ടുണ്ട്. P3 വാല്യൂ കണ്ടുപിടിക്കാം, P3 വാല്യൂ കണ്ടുപിടിക്കാം, അതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഡിറ്റർമൈൻ ഓൾസോ ദി നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി മെമ്പർ. നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. P3 വാല്യൂ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കണം. നമുക്ക് യങ്സ് മോഡുലസിൻ്റെ വാല്യൂ തന്നേക്കുവാണ്, 200 GPa, 200 GPa. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഓരോ സെക്ഷനും എടുത്ത് വരയ്ക്കാം. ഓരോ സെക്ഷൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്ത് വരയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എല്ലാ വർഷങ്ങളും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൂന്ന് സെക്ഷൻ ഉണ്ടല്ലേ, അപ്പം ഞാൻ മൂന്ന് സെക്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി വരയ്ക്കണം. ഒന്നാമത്തെ സെക്ഷൻ, ഓക്കെ, ഈ സെക്ഷൻ വരച്ചു. ഓക്കെ, ദെൻ രണ്ടാമത്തെ സെക്ഷൻ അല്പം ഏരിയ കുറഞ്ഞ സെക്ഷനാണ്. നമ്മളിങ്ങനെ രണ്ട് മൂന്ന് സെക്ഷൻ എന്ത് ചെയ്യാം, ഇങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വരയ്ക്കാം. ഓക്കെ, ദെൻ മൂന്നാമത്തെ സെക്ഷൻ, മൂന്ന് സെക്ഷൻ ഉണ്ട് അല്ലേ. ഫസ്റ്റ് നമുക്ക് ആ P3 എന്ന് പറഞ്ഞാൽ ലോഡാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നൗ നമുക്ക് P1 വാല്യൂ തന്നെയുണ്ട്, 120 kN അല്ലേ. P1 ഇങ്ങോട്ടേക്ക് എത്രയാണ്, 120 kN ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ അടുത്ത എന്താണ്, P2 വില തന്നെയുണ്ട്, 220 kN അല്ലേ. അത് അറിയിക്കട്ടെ, P1 120 kN ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് ആവണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യണം, ഒരു 120 kN എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യണം അല്ലേ. ഓരോ സെക്ഷനും ഇൻഡിവിജ്വലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ 120 kN എന്ന് പറഞ്ഞാൽ ലോഡ് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യേണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും 120 kN ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യണം. സോ ഇവിടെ 120 kN എന്ന് പറഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, ഈ സെക്ഷനിൽ P2 വലിയ അമ്മയൊക്കെ എത്രയാണ്, 220 kN. ഈ സെക്ഷനിൽ P2 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് എത്രയാണ്, 220 kN. സോ ഈ 220 kN 120 kN നമ്മൾ ഇവിടെ അടിച്ചിരിക്കുന്നത് കേട്ടോ, 120 kN. ബാലൻസ് എന്തുണ്ട്, ഈ 220 നിന്ന് ഈ വരച്ചിരിക്കുന്ന 120 കുറയ്ക്കാം. എത്ര കിട്ടും, 100 അല്ലേ. ഈ 100 എങ്ങോട്ടേക്ക് ആയിരിക്കും, ഇങ്ങോട്ടേക്ക് ആയിരിക്കും. ഇങ്ങോട്ടേക്ക് 220 ഉണ്ട്, അതിൽ 120 നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്നുള്ള രീതിയിൽ വരച്ചു കഴിഞ്ഞു. ബാലൻസ് എന്തുണ്ട്, 100. സോ ഇങ്ങോട്ടേക്ക് 100. ഓക്കെ, സോ ഇങ്ങോട്ടേക്ക് 100 കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്തുണ്ടാവും, ഈ 100 എന്ന് പറയുന്ന കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യും, kN കേട്ടോ. സോ ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, P3 എന്നുള്ള ലോഡ് ഉണ്ട്. മൂന്നാമത്തെ സെക്ഷനിൽ P3 എന്നുള്ള ലോഡ് ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കണം. P4 എത്രയാണെന്ന് പറയുന്നത്, 160 kN എന്ന് പറഞ്ഞേക്കോ അല്ലേ. P4 160 kN
160 kN. ഇങ്ങനെ ലോഡ് തന്നെടുക്കാം P4 വാല്യൂ. സോ ഈ മൂന്നാം സെക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നോക്കേ, ഇവിടെ ഈ എൻഡിൽ ഇങ്ങോട്ടേക്ക് 160 kN എന്ന് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നാം സെക്ഷൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, 160 kN എന്ന് നമ്മൾ ലോഡ് ആക്ട് ചെയ്യണം. അങ്കിലാണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ മൂന്നാമത്തെ സെക്ഷൻ എന്ത് ചെയ്യുള്ളൂ, ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. സോ മൂന്ന് സെക്ഷൻ്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ എടുത്തെടുത്ത് വരച്ചു, കുഴപ്പമില്ലല്ലോ. നമുക്ക് എന്നാ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, P3 വാല്യൂ ആണ്. P3 എന്ന് പറയുന്നത് ഏത് ഇൻ്റർസെക്ഷനിൽ വരുന്നതാ, ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ പറയുന്ന സെക്ഷൻസിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്നതാ. നോക്കിയേ, ഇപ്പോൾ 160 ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു, 100 ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. സോ P3 എത്രയായിരിക്കും, ഈ 160 kN. രണ്ടിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. 160 + 100 എത്ര വരും, 260 kN എന്ന് വരും. 260 kN. അതായത് ഈ ഇൻ്റർസെക്ഷനിൽ ആക്ട് ചെയ്യുന്ന P3 വാല്യൂ എത്രയാണ്, 260 kN ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഇൻ്റർസെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കണ്ടുപിടിക്കുന്നത്. ഈ ടൈപ്പ് പ്രോബ്ലംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓരോ സെക്ഷൻ്റെയും ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് ഈ രീതിയിൽ നമ്മൾ 160, ഇപ്പോൾ ഇവിടെ 160 kN ആണ് നമ്മുടെ ലോഡ് എന്ന് പറയുന്നത്, കണ്ടുപിടിക്കണം. സോ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, എന്താണ് നമ്മുടെ P3 വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നൗ ഡിറ്റർമൈൻ ഓൾസോ ദി നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി മെമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കണം. സോ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത് തന്നെയാണ്. ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താണ്, ലോഡ്, ഓരോന്നിലും ലോഡ് വേറെ വേറെയാണല്ലേ. സോ അതുകൊണ്ട് നമുക്ക് P1 എന്ന് എഴുതേണ്ടി വരും ഇവിടെ. P1 L1 / ഓരോന്നിൻ്റെ ഏരിയ ഡിഫറെൻ്റ് ആണ്. A1 E + P2 L2 / A2 E + P3 L3 / A3 × E. ഇതാണെന്ത്, ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിനും സെയിം ഇക്വേഷൻ ആയിരുന്നു. ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ് ചെയ്യുക. P1 വാല്യൂ എത്രയാ, ഒന്നാമത്തെ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 120 kN ആണ് അല്ലേ. സോ 120 × L1, ഒന്നാമത്തെ ലെങ്ത് എത്രയാന്ന് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ ലെങ്ത് 0.75 meter ആണ്. 0.75 meter ആണ് നമ്മൾ MM-ൽ ചെയ്യുക. അപ്പം എന്തെങ്കിലും 0.075 എന്ന് വരും, സോറി 0.75 × 10⁻³ എന്ന് വരും. സോ 0.75 × 10⁻³, കാരണം നമ്മൾ എല്ലാം എന്ത് ചെയ്യാം, MM-ൽ ചെയ്യാം, -3 അല്ല +3. 0.75 × 10⁻³ A1 വാല്യൂ എത്രയായിരിക്കും വരുന്നത്, ഒന്നാമത്തിൻ്റെ ഡയമീറ്റർ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, 40 × 40 ആണ് അല്ലേ, സ്ക്വയർ പീസ് ആണ്, 40 × 40. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 40 × 40, 40 × 40. ദെൻ ഈയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ, ഈയുടെ വാല്യൂ തന്നേക്കുവാണ് ക്വസ്റ്റ്യനിൽ, എത്രയാണ്, 200 GPa. ഞാൻ പറഞ്ഞിരുന്നു GPa തന്നിരുന്നത് നമ്മൾ എന്ത് ചെയ്തോളണം, അതിന് നമ്മൾ എന്ത് ചെയ്തോളണം, MPa ആയിക്കോളണം. 200 × 10³ MPa, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 200 × 10³ N/mm². ഓക്കെ, N/mm². സോ നമ്മൾ അതിൻ്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എന്ത് വരും, 40 × 40 വാല്യൂ 2 ton × 10³. ഓക്കെ, പ്ലസ് ഇനി നോക്കാം, രണ്ടാമത്തെ സെക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കംപ്രസീവ് ലോഡാണ്. സോ കംപ്രസീവ് ലോഡായതുകൊണ്ട് നമുക്ക് അവിടെ മൈനസ് കൊടുക്കേണ്ടി വരും. പ്ലസ് കൊടുക്കേണ്ട അപ്പോഴാണ്, ടെൻസൈൽ ലോഡ് ആകുമ്പോഴാണ് കേട്ടോ. ഇവിടെ കംപ്രസീവ് ലോഡായതുകൊണ്ട് മൈനസ് കൊടുക്കണം. P2 വാല്യൂ എത്രയാണ്, 100 ആണ്. 100 × P2, രണ്ടാമത്തെ സെക്ഷൻ്റെ ലെങ്ത് എത്രയാ നോക്കിയേ, 1 meter ആണ് അല്ലേ, 1 meter. അപ്പോൾ 1 × 10³ എന്ന് എഴുതണം, 1 × 10³, അത്രയും MM ഡിവൈഡഡ് ബൈ A2 വാല്യൂ എന്ത് വരും നോക്കിക്കേ, രണ്ടാമത്തെ സെക്ഷൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 25 × 25 ആണ് അല്ലേ. സോ എന്ത് വരും, 25 × 25 × E വാല്യൂ എന്ത് വരും, 2 ton × 10³ എന്ന് വരും. ഓക്കെ, കുഴപ്പമില്ല. പ്ലസ് മൂന്നാമത്തത് ടെൻസൈൽ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. എത്രയാണ് മൂന്നാമത്തെ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ലോഡ്, 160 kN ആണ് അല്ലേ. സോ 160 × ലെങ്ത് എത്രയാണ് മൂന്നാം സെക്ഷൻ്റെ നോക്കിക്കേ, ലെങ്ത് 1.2 meter ആണ് അല്ലേ, 1.2 meter. സോ 1.2 × 10³
ഡിവൈഡഡ് ബൈ മൂന്നാമത്തിൻ്റെ ക്രോസ് സെക്ഷൻ എത്രയാണ്? 30 × 30 ആണ്, ഇൻറ്റു 2×10³. സോ ഈ കാൽക്കുലേഷൻ ചെയ്യാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 0.55 mm എന്നിട്ട് മില്ലിമീറ്ററിൽ കിട്ടും. 0.55 mm. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന P3 വാല്യൂ കണ്ടുപിടിച്ചു, 160 kN. എങ്ങനെ? ഓരോ സെക്ഷൻ്റെയും ഇൻഡിവിജ്വൽ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ P1L1/E1A1E+P2L2/A2E+P3L3/A3E. ക്വസ്റ്റനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ മൈനസ് വരും, കാരണം എന്താണ്? രണ്ടാമത്തെ സെക്ഷനിൽ കംപ്രസീവ് ലോഡാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് കിട്ടും, 0.55 mm കിട്ടും. സോ ഇത്രയാണ് നമുക്ക് മൊഡ്യൂൾ 1-ൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2-ൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.